ഇന്നത്തെ വിഭവം ഒരു മസാല ഇടിയപ്പമാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന ഇടിയപ്പത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ഇടിയപ്പമാണിത്. ഇതിൻ്റെ കൂട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് മസാല വെറുതെ കുറച്ച് മുളക് ചേർത്തിട്ട് ചെയ്യുന്നതല്ല, കുറച്ച് ഭംഗിയായിട്ട് ഒരു രുചികരമാക്കുന്ന രീതിയിൽ കുറച്ചുകൂടി സ്പൈസ് ഒരു വെറൈറ്റീസ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ഇടിയപ്പമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാകാനുള്ള ചാൻസ് ഉണ്ട്. ഉണ്ടായി കഴിക്കുക. അപ്പോൾ ഇതിൻ്റെ പാചകത്തിലേക്ക് കിടക്കാം. ഇതിലൊരു കാര്യം, ഞാനിടക്ക് ഈ മാവ് കുഴക്കുന്ന സമയത്ത് ഇടിയപ്പത്തിൻ്റെ മാവിന് വരും പത്തിരി പത്തിരി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട, പത്തിരിയല്ല ഇടിയപ്പത്തിൻ്റെയാണ്. പത്തിരിയും ഇതുപോലെ ഉണ്ടാക്കുന്നതാണ്, പക്ഷെ പത്തിരിക്ക് മാവ് കുഴക്കുമ്പോൾ കുറച്ചുകൂടി വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടിട്ട് അതൊന്ന് ശ്രദ്ധിച്ചേക്കാം, പത്തിരിയല്ല ഇടിയപ്പമാണ് കേട്ടോ. നമുക്ക് ആദ്യം മസാലയ്ക്ക് ആവശ്യമുള്ള കുറച്ച് കൂട്ട് അരച്ചെടുക്കാം. ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. അരിയാവുന്ന നിർബന്ധമൊന്നുമില്ല. ഒപ്പം ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അതും അരിഞ്ഞിട്ടായിട്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഉണ്ടാവും, ഒരു ടീസ്പൂണിൽ വരുന്ന അത്ര ഇഞ്ചി എടുക്കാവും. ഒരു മൂന്ന് പച്ചമുളക്, അതും അരിഞ്ഞിട്ടിരിക്കുന്നു. ഒരു വലിയൊരു വെളുത്തുള്ളി, ഇവിടുത്തെ കിട്ടുന്ന വലിയ വെളുത്തുള്ളിയാണ്. നാട്ടിലേക്കാണെങ്കിൽ ഒരു മൂന്നോ വെള്ളം എടുത്തേക്കുക. കുറച്ച് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, കുറക്കണമെങ്കിൽ കുറക്കാം. പെരിഞ്ചീരകം, ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം. ഇതങ്ങോട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിപ്പോൾ നമ്മളുടെ അരപ്പ് റെഡിയായിട്ടുണ്ട് കേട്ടോ, അരച്ചത് റെഡിയായിട്ടുണ്ട്. ഇനി പൊടിയിലത് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് കപ്പോളം പത്തിരിപ്പൊടി. അതിലേക്ക് ഞാൻ ഈ കൂട്ട് അങ്ങോട്ട് ഇടുക. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു ഇത്തിരി ഒരു അര ടീസ്പൂൺ മഞ്ഞൾ, അര ഇല്ല ഒരു കാൽ ടീസ്പൂൺ, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക്, ഒരു ഒന്നേകാൽ ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് ഇനി നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് നമുക്കത് അങ്ങോട്ടേക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ ഇതിനകത്ത് ആവശ്യമുള്ളത് വെള്ളമാണ്, നല്ല തിളച്ച വെള്ളം. തിളച്ച വെള്ളം ഞങ്ങൾ കൂടുതൽ തിളപ്പിക്കുന്നുണ്ട് വേറെ പല ആവശ്യങ്ങൾക്കുമായിട്ടാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് നിന്ന് ആവശ്യമുള്ള വെള്ളം മാത്രമേ ഞാൻ അതിനകത്തേക്ക് ചേർക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുമ്പോൾ എല്ലാം കൂടി, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എല്ലാം കൂടി അത് അടിഞ്ഞു കൂടണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. ഒഴിച്ചത് നല്ല കറക്റ്റ് പാകം വരുന്നു. ഇനി അധികം വെള്ളം ചേർത്താൽ നമുക്ക് പത്തിരി അപ്പോയി പോകും. നല്ല മയത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അത് വെള്ളം നിങ്ങൾക്ക് ഇനി കൂടിയെന്ന് വിചാരിക്കാം. കൂടിയിട്ടുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട, അരിയല്ലേ, കുറച്ച് അരി വെച്ച് കഴിയുമ്പോൾ അവിടെ അബ്സോർബ് ചെയ്തോളും. പിന്നീട് പരത്തിയെടുക്കാൻ സുഖമായിരിക്കും. സേവനാഴി എടുക്കുക, കണ്ടോ ചെറിയ ചില്ലായിട്ടിരിക്കുന്നത്. അതിനകത്തേക്ക് ഇനി നമുക്ക് ഈ മാ ഇത് കുഴച്ചു വെച്ചിരിക്കുന്നത് അങ്ങോട്ടേക്ക് മറച്ചു കൊടുക്കാം. നമ്മളിത് കണ്ടോ ഒരെണ്ണത്തിന് ആവശ്യമുള്ളത് മറച്ചു. ഇനി ഇതിൻ്റെ ചില്ലു കൊണ്ട് നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ അത് എത്ര നിറഞ്ഞിട്ടുണ്ടോ അത്ര കൂടെ ആയിക്കോളൂ. ഇത്രയും വേണം. ഇനി അവിടെ മൂടുക. ആദ്യമേ തന്നെ കണ്ടോ പീരയൊക്കെ ഇട്ട് വെച്ചിരിക്കുക. ഇനി അതിൻ്റെ അകത്തേക്ക് ആ സേവന അഴിയുന്ന അങ്ങോട്ട് കറക്കി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇടിയപ്പം ഇതിനുള്ള മാവ് റെഡി. കണ്ടോ ഇത്ര ഇട്ടാൽ മതി, കൂടുതലിടണ്ട. കണ്ടോ കൈകൊണ്ട്
വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ അത് തനിയെ വീണോളൂ, നിങ്ങളുടെ ഇഷ്ടം പോലെ. കണ്ടോ വെള്ളം, കണ്ടോ വെള്ളം വെള്ളം കുറച്ച് ഇട്ടിട്ടുണ്ട്, കാരണം വെള്ളം കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ആവി വന്ന് അടിയിലെ തട്ട് നനഞ്ഞു പോകും, മൊത്തം അത് വൃത്തിയായിട്ട് കിട്ടില്ല. അതുകൊണ്ടിട്ടാണ് അങ്ങനെ വെക്കുന്നത്. നമുക്ക് ആദ്യം വലിയ തട്ട് വെക്കുന്നു, നാലെണ്ണ ഉള്ളത്, പിന്നീട് അഞ്ചെണ്ണ ഉള്ള മേളിലത്തെ തട്ടും വെക്കുന്നു. ഇനി ഇതൊരു നമുക്കൊരു 7 മിനിറ്റ്സോളം നല്ല ആവിയിൽ, ഇനി ചൂടിൽ ആവിയായിട്ടുള്ള അത്യാവശ്യം ആവിയായിട്ട് അങ്ങോട്ട് വന്ന് രണ്ടും വെന്ത് കിട്ടണം, അങ്ങനെ അവിടെ വേവിക്കാം. നമ്മളിപ്പോൾ ഒരു 7 മിനിറ്റ്സായി, അത് ചെറു ചൂടിൽ തുടക്കം മുതൽ ചെറു ചൂടിൽ ആവിയിൽ ചെറിയ ആവിയിൽ ഇങ്ങനെ വന്ന് വേണം വേകാനായിട്ട്. ഇപ്പം നമ്മളത് തുറക്കാൻ പോവുകയാണത്. അപ്പോൾ ഒന്ന് നമ്മുടെ മസാല ഇടിയപ്പം തയ്യാർ. കണ്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി. ഇതിലൂടെ ഇനി കറിയൊന്നും വേണ്ട, ഇനി ഇതുകൊണ്ട് വേറെ പരിപാടി കൂടി ഉണ്ട്, പിന്നീട് കാണിച്ചു തരാം. ഇതാ നമ്മുടെ മസാല ഇടിയപ്പം തയ്യാർ. കണ്ടോ എങ്ങനെയുണ്ട് സംഭവം, നല്ല ഭംഗിയില്ല കാണാൻ. ഇതിലുണ്ടാക്കി വേറെ കറിയൊന്നും വേണമെന്നില്ല, വൈകിട്ട് സ്നാക്സ് ഒക്കെ ആയിട്ടൊക്കെ വേണമെങ്കിൽ അത് കഴിക്കാവുന്ന നാട്ടാ. വെറുതെ ഉണ്ടാക്കിയിട്ട് കുറച്ചുകൂടി സ്പൈസി ആക്കണം മാത്രം, സ്നാക്സ് ആക്കണം എന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പം ഇതുപോലെയൊക്കെ ഉണ്ടാക്കി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.